ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജയന്ത മഹാപാത്ര എഴുതിയ ഈവനിങ് ലാൻഡ്സ്കേപ്പ് ബൈ ദ റിവർ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ നമുക്കൊട്ടി ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓദറിനെ പറ്റിയിട്ടാണ് ജയന്ത മഹാപാത്ര ഇദ്ദേഹം ഇന്ത്യൻ കവിയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇരുപത്തി ഏഴ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹം മരണപ്പെടുന്നു ഇംഗ്ലീഷ് കവിതയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കവിയാണ് ജയന്ത മഹാപാത്ര ആധുനിക ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ക്ലാസിക്കുകളായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ സമ്മർ ഹർ തുടങ്ങിയ കവിതകളുടെ രചയിതാവായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഒൻപതില് ഇന്ത്യയിലെ നാലാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന സഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ച് രണ്ടായിരത്തി പതിനഞ്ചില് അദ്ദേഹം ആ അവാർഡ് തിരികെ നൽകിയിരുന്നു മഹാപാത്ര അദ്ദേഹത്തിൻ്റെ അറുപതുകളുടെ അവസാനത്തിലാണ് തന്റെ എഴുത്ത് ജീവിതം ആരംഭിച്ചത് അദ്ദേഹം നിരവധി ചെറുകഥകളും കവിതകളും ഒക്കെ തുടക്കത്തിൽ എഴുതിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വേർക്സ് നമുക്ക് നോക്കാം ഫൈവ് പോയംസ് ന്യൂൺ ന്യൂ ആൻഡ് സെലക്റ്റഡ് പോയംസ് റിലേഷൻഷിപ്പ് സ്കൈ വിത്തൗട്ട് സ്കൈ എ വൈറ്റ്നെസ് ഓഫ് ബോൺ ഹെർ ഹാൻഡ് എ റെയിൻ ഓഫ് റൈറ്റ്സ് എക്സെട്ര ഇനി നമുക്ക് പോയത്തിൻ്റെ സമ്മറി നോക്കാം ഈവനിങ് ലാൻഡ്സ്കേപ്പ് ബൈ ദി റിവർ ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് സാഡ്നസ് വിച്ച് ക്ലോസ് ദ ഐസ് ഹിയർ ദ മെമ്മറി ഫോർ ഫേസേഴ്സ് ഓഫ് ദി ഡെറ്റ് നവ് എപ്പിയേഴ്സ് ഇവിടെ ഒരു സാഡ്നസ് ആണുള്ളത് മരിച്ചു പോയവരെ ഓർത്തിട്ടുള്ള പോയിന്റിൻ്റെ ദുഃഖമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ ഒരു ദുഃഖം അദ്ദേഹത്തിന് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് പോയിന്റ് ഇപ്പോഴും നിൽക്കുന്നത് ഒറീസയിലുള്ള റിവറിൻ്റെ തീരത്താണ് പോയിന്റിന് വേണ്ടപ്പെട്ട ആരോ മരിച്ചു പോയിട്ടുണ്ടെന്ന് നമുക്ക് ഈ ലൈൻസിൽ നിന്നും മനസ്സിലാവുന്നു ആ ഒരു ദുഃഖത്തിലാണ് പോയിറ്റ് നദിയുടെ തീരത്ത് വന്നിട്ട് നിൽക്കുന്നത് ദുഃഖം കാരണം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ അടച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് കണ്ണടച്ച സമയത്ത് മരിച്ച ആ വ്യക്തികളുടെ മുഖമൊക്കെ അദ്ദേഹത്തിന്റെ മെമ്മറിയിലേക്ക് വരികയാണെന്നാണ് ഇവിടെ പറയുന്നത് ഫിഷർമാൻസ് ബ്രോക്കൺ ബൈ ദ റിവർ Let even starlight slip out from their weak roofs. A temple stands frail and still in the distance as through lost in reverie. ഇവിടെ ഫിഷർമാനിൻ്റെ കുടിലിനെ പറ്റിയിട്ടാണ് പോയിറ്റ് പറയുന്നത് ഷാക്സ് എന്ന് പറഞ്ഞാൽ കുടില് അപ്പോൾ കുടിലിൻ്റെ അവസ്ഥ എങ്ങനെയാണ് വളരെ മോശമാണ് വളരെ പരിതാപകരമാണെന്നാണ് പോയിറ്റ് പറയുന്നത് ഫിഷർമാൻ്റെ കുടിൽ വളരെ പഴയതുമാണ് വീടിൻ്റെ മുഗൾ ഭാഗത്ത് റൂഫിൽ ധാരാളം ഹോൾസ് ഉണ്ടെന്നാണ് പറയുന്നത് അത് അത് സൂചിപ്പിക്കുന്നതൊക്കെ വീട് വളരെ പഴയതായി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ആ റൂഫിൽ ആവുന്ന സമയത്ത് നക്ഷത്രത്തിൻ്റെ വെളിച്ചമൊക്കെ എന്താണ് ആ റൂഫിലൂടെ ആ റൂഫിൻ്റെ ഹോളിലൂടെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് ആ ഫിഷർമാൻ്റെ വീട് അത്രയും മോശം അവസ്ഥയിലാണുള്ളത് അതെപ്പോൾ വേണമെങ്കിലും തകരാം രണ്ടാമത് പറയുന്നത് ടെമ്പിളിനെ പറ്റിയിട്ടാണ് അപ്പോൾ ആ ടെമ്പിളിൻ്റെ അവസ്ഥ എന്താണ് ഈ ഒരു പോലെ തന്നെയാണ് ഫ്രെയിൽ എന്ന് പറഞ്ഞാൽ ദുർബലമായത് ബലമില്ലാത്തത് അപ്പോൾ ആ ടെമ്പിളിൽ ടെമ്പിളും റിവറിൻ്റെ കുറച്ച് അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആ ടെമ്പിളിൻ്റെ അവസ്ഥ എന്താണ് ഇതുപോലെ എന്താണ് വളരെ മോശമാണ് അതുകൊണ്ട് ഇപ്പോഴ് ആരും പ്രാർത്ഥിക്കാനൊന്നും വേണ്ടിയിട്ട് അവിടേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത് ഇൻ എ ഹാർട്ട് A six month old child awakes and crawls across the dung washed floor, not asking where he goes. In this evening, there is light laughter and the abandoned darkness of water, over which an uncertain light of the moon lies like a familiar but useless ornament. ഒരു കുട്ടിയെ പറ്റിയിട്ടാണ് പറയുന്നത് അതും സിക്സ് മന്ത് ഓൾഡ് ചൈൽഡിനെ പറ്റിയിട്ട് ആ കുട്ടിക്ക് ആറുമാസം പ്രായമാണുള്ളത് ആ കുട്ടി ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട് എന്നിട്ട് ചാണകം മെഴുകിയ ഫ്ലോറാണ് പറയുന്നത് ഡങ് വാഷ്ഡ് ഫ്ലോർ ആ ഫ്ലോറിൽ ചാണകം മെഴുകിയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി ആ ഒരു ചാണകം മെഴുകിയ ഫ്ലോറിലൂടെ കുട്ടികളാകുമ്പം നടക്കാൻ പറ്റത്തില്ലല്ലോ ചെറിയൊരു കുട്ടിയാണല്ലോ സിക്സ് മന്തേ ആയിട്ടുള്ള അപ്പം മുട്ടിലെഴിഞ്ഞിട്ടാണ് ആ കുട്ടി പോകുന്നത് അപ്പോൾ ആ ചാണകം മെഴുകിയ ഫ്ലോറിലൂടെ ആ കുട്ടി മുട്ടിലെഴിഞ്ഞു പോവുകയാണ് പക്ഷെ ആ കുട്ടി എങ്ങോട്ടാണ് എഴുഞ്ഞു പോകുന്നതെന്ന് ആ കുട്ടിക്ക് തന്നെ അറിയില്ല അവിടെയുള്ള ആരും അത് ചോദിക്കുന്നുമില്ല ഒരു ലക്ഷ്യമില്ലാതെയാണ് ആ കുട്ടി മുട്ടിലെഴിഞ്ഞിട്ട് പോകുന്നത് ഇറ്റ് ഈസ് ഈവനിങ് ദർ ഈസ് ലൈറ്റ് ലാഫർ അപ്പം വൈകുന്നേരമായ സമയമാണ് അവിടെ ഒരു നേരിയ ചിരിയുടെ ശബ്ദം നമ്മൾ പോയിട്ട് കേൾക്കുന്നുണ്ട് പക്ഷെ അത് എവിടെ നിന്നാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ആ ചിരി കേൾക്കുന്നുണ്ട് പക്ഷെ ആ ചിരി എവിടെ നിന്നാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല പുഴയിൽ നിറയെ വെള്ളമുണ്ട് അവിടെ മുഴുവൻ ഇരുട്ടായിരിക്കുന്നു ചന്ദ്രൻ്റെ വെളിച്ചം നദിയുടെ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്